ഓക്കെ ഗൈസ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമോ ഞാനിത് എവിടെ ജയിലിൽ വന്ന് പെട്ടേക്ക എങ്ങനെയാണ് ജയിലിൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ മനസ്സിലായിക്കോളൂ നമ്മളിപ്പോൾ ഏതെങ്കിലും ജയിലിൽ പെട്ടേക്കാം എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ചാടണം എങ്ങനെയിപ്പോൾ ചാടുക എനിക്കൊരു പിടിയും കിട്ടണില്ല എന്നെപ്പോൾ സഹായിക്കാനായിട്ടും ആരുമില്ല എൻ്റെ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് മൈക്കിൾ ട്രവർ ലസ്റ്ററ് അവരിപ്പോൾ ജീവിച്ചിരിക്കണില്ല അവരെ ആരും ഒന്ന് കൊന്നു കളഞ്ഞു ആരാണ് കൊന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അയാളെ കണ്ടു കഴിഞ്ഞ ഏകദേശം എൻ്റെ പോലെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ എന്നെയാണ് സംശയിക്കണേ പക്ഷെ സത്യമായിട്ടും ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നാലും ആരാണോ ഈ പണി ഡോ പേര് ഒപ്പിക്കണേ അതെ നിന്നെ കാണാനായിട്ട് ഒരാൾ വന്നിട്ട് എന്നെയ എന്നെ കാണാനായിട്ട് ആരാ വന്നേക്കണേ ഒരു മിനിറ്റ് മിക്കവാറും ക്ഷണിച്ചാനും പിഞ്ചാനോ എനിക്ക് തോന്നണതേ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും നമുക്കൊരു കാര്യം ചെയ്യാം ആരെ പെട്ടെന്ന് പോയി കാണാം അല്ല ഇവന്മാർക്ക് എന്താ പ്രശ്നം ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക യുവന്മാർ വെറുതെ ആവശ്യമില്ലാണ്ട് എന്നെ അടിക്കാൻ വരാ ഒരു മിനിറ്റ് ഈ പോലീസുകാരൻ എല്ലാത്തിനും അടിച്ചിട്ടു എന്തെങ്കിലും എന്തെങ്കിലോട്ടെ നല്ല കാര്യ എന്നെ കാണാനായിട്ട് ആരാ വന്ന ഇയാളാര ഇയാളെ കണ്ടിട്ട് ഏകദേശം എന്റെ പോലുണ്ട് ഹൈറ്റും ഏകദേശം സെയിം തന്നെയാ അല്ല ഇയാൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണേ ഹലോ നിങ്ങളാര നിങ്ങളെ കണ്ടിട്ട് ഏകദേശം എൻ്റെ പോലെ ഉണ്ടല്ലോ നിങ്ങൾ നിന അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണേ ഇങ്ങോട്ടൊന്നും നോക്കിയേ എന്താ ഫ്രാങ്ക്ലിന് നിനക്കെന്നെ മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായില്ല പക്ഷെ നിന്റെ സൗണ്ട് കേട്ടിട്ട് ഏകദേശം എൻ്റെ ചേട്ടൻ്റെ പോലെ ഉണ്ട് ചേട്ടന്റെ പോലെ ഞാൻ നിന്റെ ചേട്ടൻ തന്നെയാ ചേട്ടാ ചേട്ടൻ എപ്പോഴും ജീവനോട് ഇണ്ടാ നീ എന്റെ ചേട്ടാന്ന് വിളിക്കണ്ട ഞാൻ നിന്റെ ചേട്ടനല്ല ഏയ് എന്താ അങ്ങനൊക്കെ പറയണേ പിന്നെ ഞാൻ എന്താ പറയണ്ടേ ഞാൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നീ എന്താ പറയാ ഇന്ത്യയിലേക്ക് വരാണ്ടിരുന്നേ ഞാൻ വിചാരിച്ചത് നീ എന്നെ കാണാൻ വരുന്നു എന്ന് പക്ഷെ നീ എന്നെ കാണാൻ വന്നില്ല പകരം നീ ലോസ് ആൻഡോസിൽ തന്നെ ഇരുന്നു ഏയ് ചേട്ടനോട് ആരാ പറഞ്ഞേ ഞാൻ ഇന്ത്യയിലേക്ക് വന്നില്ല എന്ന് ഞാൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചേട്ടനെ ആരാണോ കൊല്ലാൻ ശ്രമിച്ചേ അവനും കൂടി കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷേ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പിന്നെ കുറെ ഇപ്പോൾ ഞാൻ ആ കാര്യം വിട്ടു എന്നിട്ട് തിരിച്ച് ലോസ് ആൻഡോസിലേക്ക് പോന്നു എല്ലാവരും വിചാരിച്ചത് ഞാൻ മരിച്ചു എന്നാ പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ മരിച്ചില്ല അല്ല ചേട്ടാ ചേട്ടൻ എന്തിനാ എന്റെ മൂന്ന് കൂട്ടുകാരെ കൊന്നേ അവര് എന്തൂടെ തെറ്റ ചെയ്ത നിനക്കിപ്പോ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ പറ്റുള്ളൂ അവരെന്ത് പറഞ്ഞാലും നീ ചെയ്യും പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് മാത്രം നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ മരിച്ചു എന്നറിഞ്ഞപ്പോ നീ എന്നെ കാണാൻ പോലും വന്നിട്ടില്ല അയ്യോ ചേട്ടനോട് ആരാ പറഞ്ഞേ ഞാൻ ചേട്ടനെ കാണാൻ വന്നില്ലെന്ന് നീ ഇനി ഒന്നും പറയണ്ട ഞാനിനി പോയിട്ടേ ഷിഞ്ചാനും പിഞ്ചാനും പിന്നെ നിന്റെ വീട്ടിലൊരു പട്ടിയിലേ അവന്റെ പേരൊന്നുണ്ടായിരുന്നു ആ ചോപ്പ് ചുവപ്പിനും കൂടിയും കൊല്ലാൻ പോവാ എന്തിനാ ചേട്ടാ അങ്ങനെ ചെയ്യണേ ഷിൻചാനും പിൻചാനും എൻ്റെ അനിയന്മാരാ എൻ്റെ അനിയന്മാരാണെങ്കിൽ അത് ചേട്ടൻ്റെ കൂടിയും അനിയന്മാരാ അവരെ എങ്ങനെയാ കൊല്ലാൻ സാധിക്കണേ ഈ ഷിൻചാനായാലും പിൻചാനായാലും നിന്റെ സ്വന്തം അനിയന്മാരല്ല അതെനിക്കറിയാം നീ ആ ഷിൻചാനും പിൻചാനും എങ്ങനെ നോക്കണേ അതേപോലെ ആയിരുന്നു ഞാൻ നിന്നെയും നോക്കിയിട്ടുണ്ടായിരുന്നെ പക്ഷെ നീ അങ്ങനെയല്ല നിനക്ക് എന്നോട് ഒരു വലിയ ഉണ്ടായിരുന്നില്ല അയ്യോ ചേട്ടാ അങ്ങനെയൊന്നും പറയാലെ നീ ഒന്നും പറയണ്ട ഞാൻ വീട്ടിൽ പോയിട്ടേ ഷിൻചാനും പിഞ്ചാനും പിന്നെ ചോപ്പിനും കൊല്ലാൻ പോവുക നീ പിന്നെ വീട്ടിലെത്തുമ്പോൾ അവരുടെ ശവവും കാണുണ്ടാവുക ചേട്ടാ ചെയ്യാൻ പറ്റില്ല നീ ഇന്നുകൂടെ ചെയ്യാ എന്നെ ഒന്ന് തടയോ എനിക്കൊന്ന് കാണണം ഇന്ന് ഷിൻചാൻ്റെയും പിൻചാൻ്റെയും ചോപ്പൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാവും അവർ ഞാൻ കൊന്നു കളയും എന്നിട്ട് ഫ്രാങ്ക്ലിന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കും നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് പോവാം അവർ പിന്നെ ഈ അടുത്ത് പുതിയ വീടൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞു നമുക്ക് അവരുടെ പുതിയ വീട്ടിലേക്ക് തന്നെ പോവാം മിക്കവാറും ക്ഷിനിച്ചാനും പിഞ്ചാനും ചോപ്പും ആ പുതിയ വീട്ടിലാവും ഉണ്ടാവുക ഇത് ഈ ഭാഗത്ത് ഒരു വണ്ടി പോലില്ലല്ലോ നമുക്ക് റോട്ടിൽ ഇറങ്ങി നിൽക്കാം അവിടെ നിന്ന് വണ്ടി കിട്ടും ഓക്കെ ഇവിടെ ഒരു വണ്ടി വരണ്ട് നമുക്കത് തന്നെ എടുക്കാം ഈ വണ്ടി വലിയ കുഴപ്പമില്ല ഹലോ ചേട്ടാ ഇറങ്ങും വണ്ടിന്ന് ഇനി മുതൽ ഈ വണ്ടി എൻ്റെ സ്വന്തം അവരുടെ പുതിയ വീടില്ലേ അത് ഏകദേശം മിലിറ്ററി ബേസിൻ്റെ ഭാഗത്തായിട്ടാണ് വരണേ ബീച്ചിനൊക്കെ അടുത്തായിട്ടാണ് വീട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം അല്ല ഈ ചേച്ചി ഇതുവരിക്കും വണ്ടീന്ന് ഇറങ്ങിയില്ലേ ഹലോ ചേച്ചിയേ ചേച്ചിയോട് പ്രത്യേകിച്ച് പറയണോ ഇറങ്ങും വണ്ടീന്ന് ഓക്കെ ആ ചേച്ചി എങ്ങനെ വണ്ടി നിന്ന് ഇറങ്ങിക്കാണ് എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഒന്നും അല്ലെങ്കിൽ ആ ചേച്ചീനെ അങ്ങ് തീർത്ത് കളയായിരുന്നു എന്തെങ്കിലും ആവട്ടെ നമുക്ക് പക്ഷെ ഷിൻചാനും പിഞ്ചാനും ചോപ്പരേ കൊല്ലാൻ വെപ്പൺസ് വേണം അവരെ കൊല്ലാനായിട്ട് വെപ്പൺസ് വേണോ ഏയ് എനിക്ക് തോന്നണില്ല അവരെ കൊല്ലാനായിട്ട് വെപ്പൺസ് വേണ്ടി വരുന്നു നമ്മുടെ കൈ ധാരാളാണ് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർന്നോളും ഓക്കെ ഇവിടെ ഞാൻ ഫ്രാങ്ക്ലീൻ്റെ പുതിയ വീട്ടിലേക്ക് എത്തിയേക്കാണ് ഇത് പക്ഷേ അത്ര വലിയ വീടൊന്നുമല്ല ചെറിയൊരു വീടാ ഈ ഷിഞ്ചനും പിഞ്ചാനും ചോപ്പും എവിടെയാണാവോ നമുക്കൊന്ന് നോക്കി നോക്കാം ചുവപ്പിനെ പക്ഷെ പുറത്ത് വെച്ച് കണ്ടില്ല ചിലപ്പോൾ അകത്തുണ്ടാവും ഇനി ഈ റൂമിലുണ്ടാവോ ഈ റൂമിലൊന്നും കാണാനില്ല ഇവിടെ പക്ഷെ പോലെ പൈസ ഇരിക്കുന്നുണ്ട് ഫ്രാങ്ക്ലീൻ ഭയങ്കര കാശനയായി തോന്നുന്നുണ്ട് ഇവിടെ പിന്നെ രണ്ട് വണ്ടികളും ഇരിക്കുന്നുണ്ട്

കൊറേ ദിവസായില്ലേ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയിട്ട് ആ അത് ശരിയാ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ ആ ഇവിടെ പിന്നെ ഷിൻചാനും പിൻചാനും മാത്രമേ കാണാളു മറ്റേ ചോപ്പനെ കാണാല്ലേ അത് എവിടെയാണാവോ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ തന്നെ ആദ്യം തീർത്ത് കളയാം ചോപ്പനെ നമുക്ക് പിന്നെ നോക്കാം ഇവിടെ പിന്നെ ഒരു റോൾസ് റോയ്സും ഉണ്ട് ഫെരാരി ഉണ്ട് നമുക്ക് ഈ റോൾസ് റോയ്സും എടാ ഷിൻചാന പിൻചാനെ വണ്ടിയിൽ കയറ് നമുക്ക് പോവാം ഏയ് ഇത് എന്തത് ഈ വണ്ടി എന്താ സ്റ്റാർട്ടാവാത്ത അയ്യ് ശരി ഇത് ഒറിജിനൽ വണ്ടി ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇതൊരു ഡമ്മിയാ ഇത് നീങ്ങണം കൂടി ഇല്ല ഈ ഫ്രാങ്ക്ലിൻ ശരിക്കും പൊട്ടൻ തന്നെയാ നമുക്കന്നെ പോയിട്ട് ഒരു വണ്ടി അങ്ങ് സെറ്റാക്കണം ഇവിടെ പിന്നെ മുമ്പിൽ ഒരു ഹൈവേ ആണ് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ വണ്ടികൾ കിട്ടും നമുക്ക് വലിയൊരു വണ്ടി അങ്ങ് സെലക്ട് ചെയ്യാം ഓക്കെ ഈ വണ്ടി വലിയ കുഴപ്പമില്ല അത്യാവശ്യം വലിയൊരു വണ്ടിയാ നമുക്ക് ഇത് തന്നെ അടിച്ചു മാറ്റാം

അയ്യോ വഴി ഏയ് എന്തോട്ട് എന്നും ഒരേ വഴി കൂടെ പോണേ നമുക്കൊന്ന് റൂട്ട് മാറ്റി പിടിക്കാം നമുക്ക് ഈ വഴി അങ് മേലേക്ക് പോവാം പക്ഷെ ഈ വണ്ടി എന്താ പിന്നാക്കം പോണേ ഇതൊന്നും മേലേക്ക് കേറാത്ത ഒരു മിനിറ്റ് ഈ വണ്ടിയുടെ പണി തീർന്നു തോന്നുന്നുണ്ട് ഈ വണ്ടി മേലേക്ക് കേറിലില്ല എവിടെ ക്ഷണിച്ചെ പിന്നെ പണി പാളിയെന്ന് തോന്നുന്നുണ്ട് നമ്മടെ വണ്ടി കംപ്ലൈന്റ് ആയി

ബാക്കി കൂട്ടുകാരൊക്കെ മരിച്ചു പോയി ഇവിടെ പിന്നെ എനിക്ക് ഹെലികോപ്റ്റർ ഒന്നും കാണാല്ലേ ഞാൻ മുന്നേ ഒരു വട്ടം ജയിലിൽ നിന്ന് ചാടി ചാടിയിണ്ടായിരുന്നു അന്നേരം എനിക്ക് ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ കിട്ടി ഇന്ന് പക്ഷെ ഇവിടെ ഒരു ഹെലികോപ്റ്റർ പോലും കാണാല്ലെയാ നമുക്ക് പുന്തൂറി ചെയ്യാ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ജയിലിൽ നിന്ന് ചാടണം ഒരു മിനിറ്റ് മുമ്പിലേ ഒരു വാച്ച് ടവർ ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അതിന്റെ മേലും ചാടാം മേലെ പോലീസുകാർ ഉണ്ടാവാണ്ടിരുന്നാ മതിയായിരുന്നു ഓക്കെ ഇവിടെ ഞാൻ മേലേക്ക് എത്തിയേക്കാണ് ഇവിടെ ഒരു പോലീസുകാരനും എനിക്ക് കാണാനില്ലയ നമുക്കൊന്നൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് അങ്ങ് താഴ്ത്തേക്ക് ചാടാം സംഭവം കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് പക്ഷെ നമുക്ക് വേറെ വഴിയില്ല ഓക്കെ നമ്മൾ അങ്ങനെ നൈസായിട്ട് ചാടേക്കാണ് നൈസായിട്ട് തല ഇടിച്ചു വീണു പക്ഷെ വലിയ കുഴപ്പൊന്നുമില്ല നമുക്കിനി എങ്ങനെയെങ്കിലും ഒരു വണ്ടി സെറ്റാക്കണം എന്നിട്ട് വേഗം വീട്ടിലേക്ക് പോകണം ഓക്കെ ഇവിടെ എനിക്ക് വണ്ടിയൊക്കെ സെറ്റായി കാണു ക്ഷണിച്ചാനും പിഞ്ചാനും എവിടെയാണാവു നമുക്കൊന്ന് കയറിച്ച് നോക്കി വെക്കാം ഈ ഷിൻചാനും പിഞ്ചാനും നേരത്തെ ഇവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ടായിരുന്നു പക്ഷെ അവരെ ഇവിടെ ഒന്നും കാണാൻ എനിക്ക് തോന്നണതേ ഇവര് മേലത്തെ ഫ്ലോറിൽ ഉണ്ടാവും നമുക്കൊന്ന് കയറിച്ചൊന്ന് നോക്കി നോക്കാം ഓ ഇവരത് മേലത്തെ ഫ്ലോറിലും ഇല്ല എനിക്ക് തോന്നണതേ എൻ്റെ ചേട്ടൻ ഇവരെ തട്ടിക്കൊണ്ട് പോയിരുന്ന ഇവരെ കൊണ്ട് എങ്ങോട്ടാവു പോയേ ഷിൻചാനും പിഞ്ചാനും ജീവനോടെ ഉണ്ടാവണാവോ ഒരു മിനിറ്റ് ലമാർ വിളിക്കണ്ടല്ലോ എന്താണ്ടാവോ കാര്യം ഹലോ ലമാര എന്താ വിളിച്ചേ വിളിച്ചേടാ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ എന്തെങ്കിലും പോയടാ ഞാൻ എൻ്റെ ഇവിടെ ചോപ്പനെ നീയും പിഞ്ചാനും എവിടെയാ എടാ നമ്മൾ മിഞ്ഞു പുതിയ വീടൊക്കെ വേടിച്ചു ചോപ്പനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വരാൻ അതല്ല അതെല്ലമര നീ ഒരു കാര്യം ചോപ്പനെ കുറച്ചു എന്റെ വീട്ടില് നിർത്തണ്ടാ നിന്റെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോ എന്താ ഫ്രാങ്ക്ലിനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ അത് ഞാൻ പിന്നെ പറയാം നീ പെട്ടെന്ന് ചോപ്പിനെ കൊണ്ട് വീട്ടിലേക്ക് പോ ഒരു മിനിറ്റ് നമുക്ക് ഷിൻചാനെ കൂടി വിളിക്കാം ഷിൻചാൻറെ കയ്യിൽ മിക്കവാറും ഫോൺ ഉണ്ടാവും നിങ്ങളുടെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് അത് ഫ്രാങ്ക്ലിൻ അല്ല അത് വേറെ ഏതൊരാളാ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ അയച്ചാ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം അല്ലെങ്കിൽ അയാള് നിങ്ങളെ കൊന്നു കളയും കൊന്നുകളും ഓക്കെ ഷിൻ നമുക്ക് ലൊക്കേഷൻ ഒക്കെ അയച്ചേക്കാണ് ലൊക്കേഷൻ പക്ഷെ കാണിക്കുന്നത് മൗണ്ട് ചില്ലാടിന്റെ അവിടെയാ ആ ഒരു പക്ഷെ മൗണ്ട് ചില്ലാടിന്റെ മേലേക്ക് കേറിയിട്ടില്ല അടിയിൽ എവിടെക്കോ നിൽക്കണ്ട് ഒരു മിനിറ്റ് എനിക്ക് അവിടെ ഷിൻചാനും പിൻചാനും കാണാണ്ട് ആ എന്റെ ചേട്ടനും എവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ ശരിയാക്കരാ ഇന്ന് എന്റെ ചേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും നമുക്ക് വണ്ടി ഇടിച്ചങ്ങ് കൊല്ലാം ഇതേ കിടക്കണോ അവിടെ നമുക്ക് അതിൻ്റെ പുറത്തൊന്ന് ബേൺ ഔട്ട് ചെയ്യാം എൻ്റെ പിള്ളേരെ തൊടാറായ അല്ല പിന്നെ ഇയാളിവിടെ ചത്തു എന്നാ തോന്നണേ ചോരയൊക്കെ പൂവണ്ട് നമ്മള് പക്ഷേ കറക്റ്റ് ടൈമിലാണ് ഷിഞ്ചാനും പിഞ്ചാനും രക്ഷിച്ച അല്ലെങ്കിൽ അവരും കൂടിയും പോയേനെ